ഞങ്ങൾ വണ്ടി ഓടിച്ച് 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 പന്നി ഖാസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഒരു അടിപൊളി വ്യൂ കണ്ടപ്പോ വണ്ടി ഇതവിടെ നിർത്തി. ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചു. അതെ, നമ്മളിപ്പോഴും സത്ലജ് റിവറിന്റെ സൈഡിൽ കൂടിയാണ് പൊക്കോണ്ടിരിക്കുന്നത്. റോഡൊക്കെ ആ റിവറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. നിറച്ച് ഭയങ്കര ഡേഞ്ചറസ് ആട്ടോ റോഡ്. കുറെ സ്ഥലത്തേക്ക് ഇടുങ്ങിയ റോഡാണ്. പിന്നെ കല്ല് കുറെ വീണോണ്ടിരിക്കുന്നുണ്ട്. ചെറുതൊന്നല്ല, വലുത്. വലിയ വലിയ കല്ലുകൾ വീണോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഭാഗ്യത്തിന് ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നു. അപ്പൊ എന്തായാലും നമ്മൾ രോഹി എന്ന് പറഞ്ഞിട്ട് ഒരു വില്ലേജിലേക്ക് പോകാന്ന് വിചാരിക്കുകയാണ്. പക്ഷെ 4:30 അവിടെ എത്തുന്നതാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ അവിടുത്തെ റോഡ് ഭയങ്കര ഇടുങ്ങിയതാണ്, ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൽപ്പ ഭാഗത്തൊക്കെ എവിടെയെങ്കിലും നമുക്ക് സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊക്കെ ഒന്നുമില്ല. പോണ വഴിക്ക് നമുക്ക് അങ്ങനെ 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 പോവാം. അപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഹരി, ഞാൻ ലക്ഷ്മി. വെൽക്കം ടു ടിൻപിൻ സ്റ്റോറീസ്. മാക്സിമം വലത്തെ സൈഡ് കൂടെയാണ് ഓടിക്കുന്നത്. കാരണം ഇടയിൽ ഇങ്ങനെ കല്ല് വീഴുന്നുണ്ടേ. അപ്പൊ ഓപ്പോസിറ്റ് വണ്ടിയൊന്നും വരുന്നില്ലെങ്കിൽ ഞങ്ങൾ പതുക്കെ റൈറ്റ് സൈഡ് പിടിച്ചാണ് പോകുന്നത്. വലിയ വലിയ കല്ലുകളാണ് വീണ് കിടക്കുന്നത്. ഇവിടെ ഒന്നും കാണുന്നില്ല. ഒരെണ്ണം കാണുമ്പോ കാണിച്ചു തരാം കേട്ടോ. ഇതുവരെ നമുക്ക് അത്ര ട്രാഫിക് ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഈ മെയിൻലി ഹിമാചൽ പ്രദേശ് വണ്ടികൾ തന്നെയാണ് കൂടുതലും കാണുന്നത്. പുറത്ത് സ്റ്റേറ്റിൽ നിന്നുള്ള വണ്ടികൾ ഭയങ്കര കുറവല്ലേ, കണ്ടിട്ടേ ഇല്ല. ഡൽഹി ഒന്നോ രണ്ടോ പ്രാവശ്യം ഡൽഹി രജിസ്ട്രേഷൻ വന്നുള്ളൂ. പിന്നെ ആർമിയുടെ വണ്ടികൾ കുറച്ച് കണ്ടു. അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ റോഡ് എന്താ, ഞങ്ങൾ വിചാരിച്ച അത്ര പൊട്ടയൊന്നല്ല കേട്ടോ. ഞങ്ങൾ വരുമ്പോ വിചാരിച്ച ഭയങ്കര മോശം റോഡായിരുന്നു. ഇതുവരെ നല്ല റോഡായിരുന്നു. ചില ഭാഗത്തൊക്കെ അടിപൊളി റോഡായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ഏരിയ അല്ലേ, ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേടായി പോവായിരിക്കും. ഈ ഭാഗത്തായിട്ട് ഒരു ഹ്യൂജ് മണ്ണിടിച്ചിലുണ്ട്. വലിയൊരു ലാൻഡ് സ്ലൈഡ് ആണ്. അപ്പൊ നമ്മുടെ സൈഡല്ല, അപ്പുറത്തെ സൈഡിലാണ്, റിവറിന്റെ അപ്പുറത്തെ സൈഡിലാണ് അത് ഇടിഞ്ഞേക്കണേ. പക്ഷെ വലിയൊരു ഭാഗം മൊത്തത്തിൽ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. എന്ത് വലിയ ഏരിയ അല്ലേ. ഒരു പാലത്തെ കൂടെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയി. അതേ സ്പീഡിൽ തന്നെ വേറൊരു പാലം വന്നു, തിരിച്ച് ഇങ്ങോട്ട് അപ്പൊ തന്നെ വന്നു കേട്ടോ. റിവറിൽ അത്രയ്ക്ക് വെള്ളമൊന്നുമില്ല. മേ ബി ഈ സീസൺ കാരണം വിന്റർ ഒക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ വരുന്നല്ലേ ഉള്ളൂ. ചെറിയൊരു പ്ലാൻ ചേഞ്ച്. ഞങ്ങൾ ഇത്രയും നേരം രോഹി പോവാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവിടുന്ന് രോഹി കൂടുതൽ ദൂരം കാണിക്കുന്നു. ഒരു പോയിന്റ് നമ്മൾ റൈറ്റ് എടുത്ത് നമ്മള് സാംഗ്ല ചിത്കുൽ സൈഡിലേക്ക് വരും. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ റോഹി പോകും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാ സാംഗ്ല ചിത്കുൽ സൈഡ്, കാരണം ഞങ്ങൾ ഇറങ്ങിയത് തന്നെ ഇത് പറഞ്ഞിട്ടാണ്. പിന്നെ അവിടെ ഒന്ന് പോവാനുള്ള ഒരു കൊതി ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് വിചാരിച്ചെന്നാ അറിയാം, റോഹി ഇതിന് മുമ്പാണ് നേരിട്ട്. അപ്പൊ റോഹിയില് സ്റ്റേ ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് ചിത്കുൽ പോകാന്നായിരുന്നു പ്ലാൻ. പക്ഷെ റോഹി ഇത് കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതുകൊണ്ടുണ്ട്. പിന്നെ വണ്ടി കുറെ നേരം ഓടിച്ചിട്ടേ എങ്ങനെയെങ്കിലും ഒന്ന് വണ്ടി നിർത്തി സ്ഥലങ്ങളൊക്കെ കാണാനുള്ള ഇങ്ങനെ മുട്ടി നിൽക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിതേ സാംഗ്ല പിടിക്കാണ്. ചിത്കുലിലേക്ക് പോകാൻ പറ്റുമോ എന്നറിയില്ല. ഒരു പോലീസ് ഞങ്ങളുടെ ഇടയിൽ കൈ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ അങ്ങേര് പറഞ്ഞത് ചിത്കുലിലേക്ക് പോകാൻ പറ്റുന്നവല്ല സ്നോഫോള് കാരണം സാംഗ്ല വരെ പോകാൻ പറ്റും. സാംഗ്ല പോയിട്ട് നോക്കാം. ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ വരുമ്പോഴാണ് നമ്മള് ഡ്രോൺ മിസ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും ഇതൊക്കെ ഒരു ഒരു തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് എടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ നല്ല രസമായിട്ട്. ഓക്കെ, നമ്മൾ ഈ സിഗ്നൽ ഇടുന്നതിന്റെ ചെറിയൊരു ഐറ്റം കണ്ടുപിടിച്ചു. അതായത് അവർ റൈറ്റിലേക്കുള്ള സിഗ്നൽ ഇട്ട് കഴിഞ്ഞാൽ അത് കൂടെ നിങ്ങൾ കയറി പൊക്കോളൂ എന്നാണ്. പക്ഷെ ഞങ്ങൾ എന്നാ അത് പറഞ്ഞ ദിവസം ആരൊക്കെയോ കമന്റ് ചെയ്തിരുന്നു സിഗ്നൽ ഇടുന്നത് ഇതുപോലെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞങ്ങൾ അന്ന് കണ്ടത് ഇങ്ങനെയല്ല. അതായത് റൈറ്റിലേക്ക് സിഗ്നൽ ഇട്ടിട്ട് ലെഫ്റ്റിലേക്കുള്ള വഴി കൂടെ അങ്ങനെ കയറി 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 പോവാണ്. അപ്പൊ അങ്ങനത്തെ ഒരെണ്ണാണ് കണ്ടത്. ഇവിടെ ഒരു ചെറിയൊരു ശിവന്റെ ഒരു അമ്പലോ അങ്ങനത്തെ സംഭവം ഉണ്ട്. അത് കഴിഞ്ഞ് നല്ല അടിപൊളി ഒരു പാറ ഇങ്ങനെ എന്താ പറയാ കൊട പോലെ നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു തന്ന ഒരു ഡ്രോൺ ശരിക്കും അല്ലേ. ശരിക്കും എന്താ പറയാ, വേറൊരു പെർസ്പെക്ടീവ് നമുക്കിത് കാണാൻ പറ്റുമല്ലോ. നമുക്ക് പതുക്കെ റെഡിയാക്കാം. അടുത്ത ട്രിപ്പ് ഒക്കെ ആവുമ്പോൾ നമ്മള് ഡ്രോൺ വാങ്ങാം.
ഇവിടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സംഭവം തന്നെയാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ഇങ്ങനെ തന്നെയാണ്, മുകളിൽ കൂടെ ഇങ്ങനെ ആർച്ചായിട്ട് നിൽക്കുകയാണ് പാറ. എന്ത് ധൈര്യത്തിലാണ് അതിന്റെ അടിയിൽ കൂടെ പോണെന്ന് എനിക്കറിയില്ല. അവിടെ ഒരു കുട്ടി അമ്പലം ഉണ്ട് കേട്ടോ, ജയ് മാതാ തീ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ഒരു അമ്പലമുണ്ട്. ആഹാ, നൈസ് റോഡാ കേട്ടോ. ചെറിയൊരു ഡീവിയേഷൻ പോലെ ഉണ്ടായിരുന്നു, അത് എടുത്തു കഴിഞ്ഞപ്പോ നിറച്ച് മലകള് മഞ്ഞ് മൂടി ഇങ്ങനെ നിക്കുന്നുണ്ട്. ഒരുപാടല്ല, അവിടെ എവിടെയൊക്കെ ആയിട്ട് പാച്ച് പാച്ചായിട്ട്, പക്ഷെ അതൊരു കാണേണ്ട കാഴ്ചയാണ്. നമ്മളെ കാശ്മീരിലൊക്കെ കണ്ട മരങ്ങൾ പോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള മരങ്ങളാണ് കേട്ടോ, ശരിക്കും അതേപോലെ ഉണ്ട്. സാംഗ്ല ലെഫ്റ്റാണ് എക്കിട്ടുണ്ട് കേട്ടോ, അതാണ് ഇടയിൽ മിസ്സായി പോണേ. കുറച്ച് നേരം തുടങ്ങിട്ട് ഇങ്ങനെ അടക്കി പിടിച്ചേക്കായിരുന്നു വീഡിയോ. വീഡിയോ ഒക്കെ എടുക്കുമ്പോ ഇങ്ങനെ മിസ്സായി പോവാ. ഇതുപോലെ ഞങ്ങൾ പണ്ട് ചിക്ക്മംഗ്ലൂര് ഒരു ട്രിപ്പ് പോയപ്പോ അവിടെ വെച്ച് ഞങ്ങള് ആ സ്ഥലത്തിന്റെ പേരെന്നായിരുന്നു, ഉളയാനഗിരി പോയപ്പോ തിരിച്ചിറങ്ങുമ്പോ ഞങ്ങള് വീഡിയോ തന്നെ ഔട്ട് എടുക്കാൻ നേരത്ത് എനിക്ക് എക്കിള് പറഞ്ഞു എന്ത് ഞാൻ നിക്കണില്ല, എന്നിട്ട് അവസാനം ലക്ഷ്മിയാണ് എടുത്ത്. അപ്പൊ ഇതാണ് തുപ്പ വാലി. ഇപ്പൊ നമ്മള് തുപ്പ വാലിയിലേക്ക് കടന്നു കയറിയപ്പോ തന്നെ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ആകെ ടോപ്പോഗ്രാഫി ഒക്കെ ആകെ മാറി, മരങ്ങളുടെ ഒക്കെ ഒരു ഇതൊക്കെ മാറി. ലക്ഷ്മി പറഞ്ഞ പോലെ നിറച്ച് പൂവുള്ള മരങ്ങൾ, പിന്നെ നമ്മൾ കാശ്മീരിൽ കണ്ട പോലത്തെ മരങ്ങളൊക്കെയാണ്. സംഗ്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആർച്ചൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഏകദേശം സാംഗ്ലെത്തി, ഓഫ് സീസണെന്ന് തോന്നുന്നു, കടകളൊക്കെ അടച്ചിട്ടേക്കാണ്, അങ്ങനെ വലിയ ആക്ടിവിറ്റീസ് ഒന്നും കാണുന്നില്ല. അതോ ഇങ്ങനെ തന്നെയാണോന്ന് അറിയില്ല കേട്ടോ, ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നുണ്ടാ. ഇവിടെ നിക്കണോ അതോ ഇനി ചിറ്റ്കുളിലേക്ക് പോണോ എന്നുള്ളൊരു ചിന്തയിലാണ്. ഞങ്ങളൊന്ന് ജസ്റ്റ് ചോദിച്ചാണ് ചിറ്റ്കുളിലേക്ക് വണ്ടി പോവാന്ന്. അപ്പോൾ ഇവിടെ രണ്ടു മൂന്ന് മിനിറ്റ് അടുത്ത് ചോദിക്കണം. അപ്പോൾ ഈ ചേട്ടനും പറഞ്ഞു പോവും, കുഴപ്പമൊന്നുമില്ല, മഞ്ഞൊന്നും ഇല്ലാന്നാണ് പറയണത്. അപ്പോൾ ചിലപ്പോൾ ഈ കുറച്ച് ദൂരെയുള്ള ആൾക്കാർ എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും വണ്ടി പോകില്ല എന്നൊക്കെ, അതായിരിക്കും പറയണത്. പക്ഷേ ഇപ്പോൾ ഇവിടെ എത്തി, ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പോകണ വഴിക്ക് എവിടെയെങ്കിലും നല്ലൊരു സ്പോട്ട് കിട്ടുകയാണെങ്കിൽ അവിടെ കൂടാന്ന് വിചാരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് സൈഡാക്കി ഒരു കാഴ്ച കണ്ടതാണ്, നല്ല അടിപൊളി ഒരു വ്യൂ. ലക്ഷ്മി ഓൾറെഡി അവിടെ പോയി. താഴെ ഒരു കൊച്ചു വില്ലേജ്, മലനിരകൾ നല്ല ഭംഗിയായി നിൽക്കുന്നു. എന്ത് രസാന്നറിയോ, മസ്റ്റായിട്ട് വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. വ്യൂ പോയിന്റിൽ നിൽക്കുമ്പോ താഴെ കണ്ടത് ബാസ്പ റിവർ ആയിരുന്നു കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു റിവർ താഴെ ഒഴുകുന്നുണ്ടായിരുന്നു, അത് ബാസ്പ റിവർ ആണ്. ആ ഭാഗത്തുള്ള വില്ലേജ് ഓൾഡ് സാംഗ്ല വില്ലേജ് ആണ് കേട്ടോ. അപ്പോൾ പഴയ സാംഗ്ലയുടെ സെറ്റിൽമെന്റ്സ് ഒക്കെ ചിലപ്പോൾ അവിടെ ഇരുന്നുണ്ടാവും. ഇപ്പൊ വന്നത് ഇതൊക്കെ പുതിയ സെറ്റിൽമെന്റ്സ് ആവാനാണ് സാധ്യത. അപ്പൊ അങ്ങനെ ആക്ച്വലി ഈ റൂട്ടിൽ കൂടെ പോവാൻ പറ്റും. പക്ഷെ അത് നല്ല രസമുണ്ട് കാണാൻ, താഴത്തേക്ക് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ പോവാൻ നമുക്ക് അങ്ങനെ കൊതിയാവണ പോലത്തെ ഒരു സ്ഥലമാണ്. ഞങ്ങള് കുറച്ചു നേരമായി നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. രക്ഷം എന്ന് പറഞ്ഞൊരു സ്ഥലം എത്താറായി. ഇപ്പൊ തന്നെ നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. നിറച്ച് മഞ്ഞാണ് അവിടെ ഇവിടെയൊക്കെ വീണ് കിടക്കുന്നത്. നിറച്ച് മഞ്ഞാണ് ഇതേ അവിടെ കണ്ടില്ലേ, കാരണം അവിടെയൊക്കെ മഞ്ഞാണ്. അപ്പോൾ നല്ല തണുപ്പായി തുടങ്ങി, ടെമ്പറേച്ചർ 5 കാണിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് കിടക്കാൻ പറ്റുമോ നോക്കി. കുറച്ചൊരു വില്ലേജ് ടൈപ്പാണ്, അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്നും
വണ്ടി ഒതുക്കാൻ ഒരു സ്ഥലമില്ല. പിന്നെ നമ്മൾ ഈ ഒരു തണുപ്പിൽ, ഇത്രയും തണുപ്പ് നമ്മൾ ഇതിലെ വണ്ടിയിൽ കടന്നിട്ടും ഇല്ല. ഇന്നലെ കടന്നപ്പോൾ ഇന്നലെ കുഴപ്പമില്ലായിരുന്നു. അവിടെ 23 ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു തണുപ്പ് കണ്ടായിരുന്നു. ഞങ്ങള് കിടക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെ അലഞ്ഞു തിരിഞ്ഞ് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. പെട്ടെന്ന് ഇരുട്ടായിട്ടോ, ഇത്രയും നേരം അത്യാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു, പെട്ടെന്നാണ് ഇരുട്ടായത്. ഹരിയാണ് പോയേക്കണേ, നമുക്ക് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ പാർക്കിംഗ് കിട്ടുമെന്നോ അതിനൊക്കെ നമുക്ക് നോക്കാം. ഞാൻ എന്റെ മുഖം കാണിക്കാത്ത വേറെ നല്ല ഇത് ഒറ്റപ്പെട്ടൊരു സ്ഥലമാണ്. ഹരി വന്നിട്ടുണ്ട്, ഹരിയെ കാണില്ല. ഞങ്ങളൊരു സ്ഥലത്ത് എത്തിയിട്ട്, ആ അതെ, നമുക്കിനി അങ്ങോട്ട് പോകുന്ന റിസ്ക് ആണ്, ഭയങ്കര റിസ്ക് ആണ്. കാരണം റോഡ് നമുക്ക് പറഞ്ഞു ലൈറ്റ് ഇല്ല ഒക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങളിവിടെ ഒരു റൂം നോക്കി, കാരണം വണ്ടി ഇട്ട് കിടക്കുന്നത് എത്രത്തോളം എന്താണ് പോസിബിൾ ആണെന്ന് അറിയില്ല. വന്നത് ഇത്തിരി ലേറ്റ് ആയി പോയി. കുറച്ച് നേരത്തെ ആണെങ്കിൽ ഇവിടെ റിവേഴ്സ് സൈഡിലൊക്കെ പോയി നോക്കാറുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചപ്പോ അവൻ പറഞ്ഞ റിവേഴ്സ് സൈഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് കിടക്കാൻ അങ്ങനെ ഒരു ഐഡിയയിലാണ്. പക്ഷെ ഈ റോഡുകളൊന്നും വണ്ടി കിടക്കാൻ പറ്റില്ല, ചെറിയ ഒരു ഓട്ടോറിക്ഷയ്ക്കൊക്കെ പോകുന്ന കോൺക്രീറ്റ് റോഡുകളാണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതേ ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ് ഞാൻ അവിടെ വണ്ടി കയറ്റിയിടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് ചെന്നത്. പക്ഷെ ആള് സമ്മതിച്ചില്ല, കോട്ടേജ് എടുക്കുകയാണെങ്കിൽ നിക്കാന്നൊക്കെ പറഞ്ഞു. നോക്കിയപ്പോ ഒരു 1000 രൂപയാണ് കോട്ടേജ്. എന്റെ പൊന്നെ, കേറുന്നില്ലല്ലോ, ഒന്ന് വീശി എടുക്കാൻ പറ്റുന്നൊക്കെ. സ്പീഡിൽ എടുക്കാൻ പറയാണ് ആള്, എനിക്ക് സ്ഥലം അറിയാത്തോണ്ടാ. അപ്പോൾ 1000 രൂപയാണ് അവർ പറഞ്ഞത് കോട്ടേജിന് ഭക്ഷണമൊക്കെ കിട്ടുന്നത്. ഇവിടെ വേറെ ഭക്ഷണം പോലും കഴിക്കുന്ന ഒരു സ്ഥലം ഒന്നും കണ്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നൊരു ദിവസം ഇവിടെ തങ്ങിയിട്ട് ബാക്കി പരിപാടികൾ എന്താണെന്ന് നോക്കാം. ഇത് ആക്ച്വലി നല്ല സ്ഥലമായിരുന്നു. അങ്ങനെ പോണ വഴിക്കും കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിർത്തി ഇവിടെ കയറ്റിയിട്ട് നിൽക്കാലോ എന്നൊക്കെ വിചാരിച്ച. പക്ഷെ ആളെ സമ്മതിക്കണ്ട, ഒരു ദിവസം നമുക്ക് നിന്ന് നോക്കിയിട്ട് ആളോട് പറഞ്ഞു നോക്കാം എന്താണ്. സെറ്റിലായി, നല്ല തണുപ്പുണ്ട് കേട്ടോ ആസ് യൂഷ്വൽ. പക്ഷെ ഇത്ര തണുപ്പ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ? നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ തേർമൽസ് ഒക്കെ ഇട്ടിട്ട് ഓൾമോസ്റ്റ് സെറ്റായിട്ടോ. നമ്മൾ വൈകുന്നേരം വന്നപ്പോൾ തന്നെ ഈ ഭാഗങ്ങളൊക്കെ കാണാം, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഇവിടെ നിന്നിട്ട് ഈ ഭാഗങ്ങളൊക്കെ ചുറ്റി കാണണം എന്നാണ് ആഗ്രഹം. നമ്മൾ ഒരു ദിവസം കൂടി നിന്നിട്ട് നല്ല രാവിലെ നിന്നിട്ട് ചുറ്റി കാണാം. ഇതാണ് കേട്ടോ റൂമ്, മൊത്തം വുഡിൻ്റെ. തണുപ്പിന്റെ ഒരു ഊക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ട് കണ്ട. മൊത്തം ഐസാണ്. അപ്പോ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ എത്രത്തോളം തണുപ്പ് ഉണ്ടാവുന്ന. അപ്പൊ നമുക്ക് നാളെ രാവിലെ കാണാം. സമയം രാവിലെ 11:30 ആയിട്ടോ. പക്ഷെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 2 ആണ്. ഞങ്ങൾക്ക് ഇന്നലെ രാത്രി കൊണ്ട് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ വണ്ടിയിൽ കിടക്കാൻ പറ്റില്ല. ഇന്നലെ രാത്രി -6 ലേക്കൊക്കെ പോയി. ഞങ്ങൾക്ക് റൂമിൻ്റെ ഉള്ളിൽ പോലും കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 2 ലെയർ ഉണ്ടായിരുന്നു, ഒരു ഇത്ര കട്ടിയുള്ളൊരു ബ്ലാങ്കറ്റും പിന്നെ വേറൊരു സാധനം നമ്മൾ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ അത്യാവശ്യം കട്ടിയുള്ളൊരു ബ്ലാങ്കറ്റും. ഒരു രക്ഷയില്ലായിരുന്നു. നമുക്ക് എന്തായാലും വണ്ടിയിൽ കിടക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ ഇപ്പം 2 ഡിഗ്രിയാണ് സെൻറ്റിഗ്രേഡ്. ഇപ്പം തന്നെ നമുക്ക് നിൽക്കാൻ, വെയിലത്ത് നിൽക്കുമ്പോൾ തന്നെ പറ്റുന്നില്ല. കുത്തുന്ന വെയിലും അല്ല, സോറി, കുത്തുന്ന തണുപ്പാണ്. അപ്പം ഞങ്ങൾ ഇന്ന് വിചാരിക്കുന്നു ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ഈ രക്ഷം ഭാഗമൊക്കെ ഒന്ന് കാണാൻ നമുക്കെന്ന് ഇവിടെ എന്നാ പോവുക. ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം കേട്ടോ, റെസ്റ്റിക് പാരഡൈസ് എന്ന് പറഞ്ഞിട്ട്. കാര്യം നല്ല വ്യൂ ഒക്കെയാണ്, പക്ഷെ തണുപ്പ് അസഹനീയമായ തണുപ്പായിരുന്നു. ഇവിടെ അവർ 1000 രൂപയാണ് മേടിക്കുന്നത്. ഓഫ് സീസണാണോ എന്താണോ എനിക്കറിയില്ല. ഇന്നലെ എന്തായാലും ഈ ഭാഗത്തൊന്നും നമ്മൾ നോക്കിയിട്ട് റൂമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ഒട്ടും, കാരണം സാറ്റർഡേ സൺഡേ ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ 2000 പറഞ്ഞു, പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് 1000 2000 ഇല്ല, ഒരു സാധാരണ ഒരു വുഡൻ ഇത് ക്യാബിൻ പോലത്തെ അങ്ങനത്തെ ഒരു സംഭവം സംഭവമായിട്ടൊക്കെ അങ്ങനെ കോട്ടേജസ് പോലെ. അപ്പോൾ അതെ, ഇതാണ് റെക്ചം വില്ലേജ്. വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ, അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. മലയും അതിൻ്റെ അത് പൈൻ മരങ്ങളും മഞ്ഞും എല്ലാം കൂടി ചെറിയൊരു സ്ട്രീം പോലെ ഒഴുകുന്നുണ്ട് അവിടെ. നമുക്ക് ആ സൈഡിലേക്കൊന്ന് നടക്കാം. ഇവിടെ കടകളും ഹോട്ടലുകളും ഒന്നും കാണാനില്ല കേട്ടോ. ചെറിയ ചെറിയ കടകളുണ്ട്, പക്ഷെ തുറന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഓഫ് സീസൺ ആണ്, ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു. ഇവിടെ ഒരു കടയുണ്ട്, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് ചോദിച്ചോക്കാം.
ഞങ്ങളുടെ താമസിക്കുന്ന അടുത്ത ആള് ചോദിച്ചാണ് രാവിലെ എന്തെങ്കിലും വേണമെന്ന്. ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. കാണിക്കല്ലേ കുച്ചുമില്ലേ ആ ബനാക്കി അവിടെ ഒരു ആൻറ്റി ഉണ്ട്, അവർ മാഗി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. വേറെ ഒന്നും കിട്ടാൻ വഴിയില്ല. സിർഫ് മാഗി ഇല്ലേക്ക ആ അതോ മാഗി ഇത് നമ്മള് ജിബിയില് കണ്ടില്ലേ അതേപോലെ തന്നെ ആന്റി ഇവിടെ ഇരുന്നിട്ട് സോക്സ് ഒക്കെ നിറ്റ് ചെയ്യാണ് കേട്ടോ കാണിക്കണേ. മരുന്നുണ്ട്, ബിസ്ക്കറ്റ് അങ്ങനത്തെ ഗ്രോസറി ഐറ്റംസ് ഉണ്ട്, ലേഡീസിന്റെ സ്കിൻ കെയർ ഐറ്റംസ് ഉണ്ട്, നെയിൽ പോളിഷ് ഉണ്ട്, എല്ലാം മടങ്ങുന്ന ഒരു പുറത്തുനിന്ന് കണ്ടാ തോന്നില്ലല്ലോ എനിക്ക് തോന്നിയില്ല. അതാ ഞാൻ എടുത്തു പറഞ്ഞു. ചേച്ചി ഒരു അരക്കിലോ സബോള. അരക്കിലോ മതിയോ? സബോളക്കൊക്കെ ഭയങ്കര വില കേട്ടോ. എന്തെങ്കിലും വെക്കോ? ആ ഇതാ അരക്കിലോ. ഉള്ളില് തേർമൽസ് ഇട്ട്, അതിന്റെ പുറത്ത് ടീഷർട്ട് ഇട്ട്, അതിന്റെ പുറത്ത് ഈ ജാക്കറ്റ് ഇട്ടിട്ടും ഈ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ പുറമെ ഒരാള് ഐസിന്റെ കൂനയില് ഫുൾ ബോഡി റെസ്റ്റ് ചെയ്ത് കിടന്നുറങ്ങാണ്. ഞങ്ങളുടെ മാഗി വന്നു കേട്ടോ, അപ്പോൾ കഴിക്കാൻ പോവാണ്. വേറെ ഒന്നും ഇവിടെ കിട്ടിയില്ല, അതുകൊണ്ടാണ്. കുറെ പേര് നമ്മുടെ അടുത്ത് കമൻറ്റ് ചെയ്ത് പറയാറുണ്ട് മാഗി കഴിക്കല്ലേ മാഗി കഴിക്കല്ലേ എന്ന്. ഞങ്ങൾ ഇന്ന് മാഗി കഴിക്കുന്ന ആൾക്കാരൊന്നും അല്ല, വല്ലപ്പോഴും മാഗി കഴിക്കും. അത് അബദ്ധവശാൽ വീഡിയോയിൽ പെട്ടുപോകണമെന്നാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ യാത്ര തുടങ്ങി. പിന്നെ ഇത് യാത്രയുടെ ഇടയിൽ നമുക്ക് ഇപ്പോൾ എല്ലാ ദിവസവും പ്രോട്ടീൻ റിച്ച് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിടയ്ക്ക് മാഗി കഴിച്ചു എന്ന് വരും. യാത്രയല്ലേ, നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരുന്ന കാര്യമാണ്. അപ്പോൾ മാഗി കഴിക്കണം, മാഗി പ്രൊമോട്ട് ചെയ്യുമെന്നല്ല, കഴിക്കുന്നു. അത് അറിയാണ്ട് പെട്ടു പോകുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ ബാസ്പ റിവർ ഒഴുകുന്നുണ്ട്. റിവറിന്റെ സൈഡിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചെറിയൊരു വഴിയിലേക്ക് കയറി. ഇത് എന്റെ വീട്ടിലേക്ക് പോണ വഴിയാണെന്ന് അറിയില്ല, പക്ഷെ ഏകദേശം എന്റെ ലക്ഷണം കണ്ടിട്ട് റിവറിലേക്ക് പോകുന്ന പോലെ ഉണ്ട് അല്ലേ. ഞങ്ങൾ നേരത്തെ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ രണ്ട് അമ്മൂമ്മമാർ ഇന്ന് തുണി അലക്കായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇതിലെ വഴിയില്ല, വേറെ വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതേ മെയിൻ റോഡിലേക്ക് കയറി വന്നു. ഇപ്പോൾ ഇതേ തിരിച്ച് ഇതിലെ പോവാണ്. അവിടെ വഴിയുണ്ട്, പക്ഷെ അവർ അങ്ങനെ വീഡിയോയിൽ വരാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരല്ല, അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മളവിടെ നിന്നത്. എന്നാലും ഇതേ റിവർ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഈ വഴിയാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം കട്ടായിട്ടില്ല, നമ്മുടെ റൂമിൻ്റെ അവിടെ കിടക്കണ കുറച്ച് കട്ടായതാ. ഇത് പത്ത് ശരിക്കും മഞ്ഞു പോലെ തന്നെ കിടക്കുന്നുണ്ട്. നടന്ന് നടന്നൊരു ബ്രിഡ്ജിൻ്റെ സൈഡിലെത്തി. ബാസ്പ റിവറിനെ ക്രോസ് ചെയ്യുന്ന ബ്രിഡ്ജാണ് കേട്ടോ. താഴത്തെ ബാസ്പ കുത്തിയൊലിച്ച് പോകുന്നു. നമുക്ക് ആ ഒരു ഭാഗത്ത് കൂടെ ചെന്നിട്ട് അവിടെ നിന്ന് കൂടെ ഇറങ്ങാം. ഹരി മുന്നിലേക്ക് പോയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിട്ട്. റിവറിൽ അധികം വെള്ളമില്ല, അതുകൊണ്ട് തന്നെ കുറേ ഭാഗം എംപ്റ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറേ ഉരുണ്ട് 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 കിടക്കുന്ന കല്ലുകളൊക്കെ ഉണ്ട്, കുറേ ഡ്രൈഡ് ആയിട്ടുള്ള മരങ്ങൾ, ദൂരെ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ് മലകൾ, നല്ല കാഴ്ചകളാണേ. ഇവിടെ തീരെ ഒച്ചയും ബഹളം ഇല്ല കേട്ടോ, വണ്ടികളുടെ ഒച്ചയില്ല, അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലുള്ള ഒച്ചയും ബഹളം ഒന്നും ഇല്ല. കുറേ മരങ്ങൾ, കുറേ മലകൾ, മഞ്ഞ്, റിവർ.
പതുക്കെ തിരിച്ച് നടന്നു അവിടുന്ന്. എന്ത് ക്ലിയർ ആണെന്നറിയോ, വെള്ളം ആ ഇവിടെയൊക്കെ നീല നിറാണ്. പക്ഷെ നമ്മളിപ്പോ ആ നിന്ന ഭാഗത്തൊക്കെ ഭയങ്കര ക്ലിയർ ആണ്. അകത്ത് നമ്മൾ അടിയിൽ വരെ കാണുകയൊക്കെ ചെയ്യും. അത്രയും ക്ലിസ്റ്റർ ക്ലിയർ വാട്ടർ ആണ്. നിറച്ച് ആപ്പിൾ തോട്ടങ്ങളൊക്കെയാണ്. അതിപ്പോ ഈ വിന്റർ കഴിഞ്ഞുകൊണ്ട് എല്ലാം ഇങ്ങനെ ഇലയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ഇപ്പൊ സമ്മറിലൊക്കെ വന്നു കഴിഞ്ഞാൽ, സ്പ്രിംഗ് കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നല്ല ആ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ഇവിടെ ഞങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ശ്രദ്ധിക്കായിരുന്നു, ഇവിടെ കൊറേ വീടുകൾ ഉണ്ടല്ലോ, ഫുള്ളായിട്ട് വുഡ് കൊണ്ടാണ്, കംപ്ലീറ്റ്ലി വുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കൊറേ വീടുകൾ, നിറയെ വിൻഡോസ് ഒക്കെ വെച്ചിട്ടുള്ള കൊറേ വീടുകൾ കാണാൻ കിട്ടുന്നുണ്ട്. അത് മൊത്തമായിട്ട് വുഡാണ്. ഞങ്ങളിത് ഒന്ന് റൂമിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോയതാണ്. രാവിലെ ഭക്ഷണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്ര നല്ല ഫുഡായിട്ട് തോന്നിയില്ല. എന്നാലും രാത്രി കഴിച്ചപ്പോ അതുകൊണ്ടാണ് രാവിലെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കി അവിടെ പോയി മാഗി കഴിച്ചത് കേട്ടോ. അപ്പൊ ഇപ്പൊ കഴിച്ചിറങ്ങിയപ്പോ ചേട്ടൻ ഒരു ആപ്പിൾ തന്നെ ഇവിടെ ഉണ്ടായതാന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങളെ കുറച്ചും കൂടി വില്ലേജ് ഭാഗത്തേക്ക് നടക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ചെറിയൊരു വഴിയുണ്ട്, ആൾ പറഞ്ഞ നല്ല വോക്കായിരിക്കും ആ വഴി നടന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അതിലും കൂടി ഒന്ന് പോയി നോക്കാം. ആപ്പിളില്ല എൻ്റെ കയ്യിൽ തീർന്നു. നല്ല ഭംഗിയുണ്ട്. ചെമ്മരിയാടെ കൂട്ടിലുണ്ട് കേട്ടോ, അതിന്റെ ശബ്ദമാണ് ഈ ബാക്കിൽ കേൾക്കുന്നത്. പായലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ട്രീം. ഇവര് ഈ ഉരുളങ്ങല്ലോണ്ട് മതില് പണിതേക്കണ ഒരു അത്ഭുതം കേട്ടോ. അതെങ്ങനെയാണ് വീണ് പോവാണ്ട് ഇങ്ങനെ നിക്കണെന്ന് അറിയില്ല. വീടുകളൊക്കെ നേരത്തെ പോലെ തന്നെ മരം കൊണ്ട് പണിത വീടുകള്, മുകളിൽ കല്ലുകൊണ്ടുള്ള റൂഫ്, ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെയാണ് രക്തം കാഴ്ചകള്. ചെറിയൊരു കുട്ടി ഗ്രാമമാണ്. അപ്പൊ ഇവിടെ അങ്ങനെ കാര്യമായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല. അത് ഓഫ് സീസൺ ആയതുകൊണ്ടാണ് തോന്നുന്നു, മിക്കത് അടച്ചിട്ടേക്കാണ് കടകളൊക്കെ. പിന്നെ വീടിൽ നിന്ന് പുറത്തേക്ക് ആരും വരുന്നില്ല, കുറവേ ഉള്ളു ആൾക്കാർ. അപ്പൊ അതുകൊണ്ടൊക്കെ ഞങ്ങൾ ഇതേ പതുക്കെ അവസാനിപ്പിച്ച് അകത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം അത്യാവശ്യം തണുപ്പ് തുടങ്ങി, കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. നാളെ നമുക്ക് ചിക്കിൾ പോയി അടിച്ചു പൊളിക്കണ്ടേ. അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ഇൻസ്റ്റാഗ്രാം പേജ് കയറി എന്തെങ്കിലും പേര് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഉണ്ട്. അപ്പൊ ശരി, ബൈ 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 ബൈ.